ഒരുപക്ഷെ എന്റെ സിനിമകളുടെ ഒരു കാലത്തെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ സമൂഹത്തിന് ബാധിക്കുന്നതായ പ്രശ്നങ്ങളിൽ സമൂഹത്തിന്റെ മേലൊരു വലിയ എന്താണ് ഒരു ഒരു ഹാർഷ് ഇംപ്ലിക്കേഷൻ ആവുന്ന അവസ്ഥകളെ സിനിമയിൽ കൊണ്ടുവന്ന് വളരെ യോഗ്യമായ രാഷ്ട്രീയ ചർച്ചയിലുണ്ട്. അയോഗ്യം നടക്കുന്നുണ്ട്, അതില്ലാന്ന് പറയാനൊക്കത്തില്ല. കാരണം വസ്തുതകളുടെ ഒരു ഒരു സോളും ഇന്റഗ്രിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ ചുമ്മാ കൈയടി കിട്ടാൻ വേണ്ടി അങ്ങനെയല്ല. അന്ന് ചെയ്തിരുന്ന സാമൂഹിക ഇടപെടലുകളായിരുന്നു, രാഷ്ട്രീയ ഇടപെടലുകളായിരുന്നില്ല. അപ്പൊ അതൊക്കെ ചർച്ച ചെയ്തപ്പോ ഒരുപക്ഷെ വെമ്പൽ പൂണ്ടിരുന്ന ജീവിക്കുന്ന ജനത അവർ പ്രേക്ഷകരായി വന്നിരുന്നത് കണ്ട് അവർക്കതൊരു വലിയ ഒരു സമാധാനം നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊരു ഉത്തരവല്ല, തൽക്കാല ലേപനം മാത്രം, ഒരിക്കലും ഉത്തരവാകുന്നില്ല. ഉത്തരവാകണമെങ്കിൽ ഇപ്പൊ പോലീസുകാർ പറയുന്നില്ല, അത് സുരേഷ് ഗോപി സിനിമയിലൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക, അത് ജീവിതത്തിലൊന്നും നടക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട്. കോടിയേരി സാർ പറഞ്ഞിട്ടുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ സാർ ഇത് പറഞ്ഞിട്ടുണ്ട്. അന്നേരവും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്ന് വിചാരിക്കുന്നു സിനിമയിലേതേ നടക്കും, പക്ഷെ സിനിമയിൽ നടക്കുന്നത് സമൂഹത്തിൽ ഉണ്ടായേ പറ്റൂന്ന് ജനം പറയുന്ന ഒരു കാലം വരുന്നതിന് നിങ്ങൾ ഭയക്കണം. ഇപ്പൊ വീണ്ടും ജോഷ് സാറിന്റെ കൂടെ പാപ്പനിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് മുൻപൊരിക്കലും കാണാത്തതുപോലെ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി മുണ്ടു മടങ്ങി ഇറങ്ങുന്ന ഒരു മറ്റൊരു മുഖം നമ്മള് കാണായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇത് എന്റെ ആയുർവേദ ചികിത്സ കഴിഞ്ഞ് ഒരുപക്ഷെ നല്ലിരിപ്പും അത് കഴിഞ്ഞ് വ്യായാമത്തിലേക്ക് കടക്കേണ്ട സമയത്താണ് ഇതിനു വേണ്ടി പുറപ്പെടുന്നത്. കഷ്ടിച്ച് 5 ദിവസമാണ് ഞാനൊന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഓട്ടമാണ്. ഓട്ടത്തിന് പ്രധാന കാരണം ഈ സിനിമയുടെ പൊരുളിനെ സംബന്ധിച്ച് ഒരു സിനിമയ്ക്കപ്പുറം ഒരു സൊസൈറ്റൽ കണക്ഷൻ വേണം, ഇൻ്ററാക്ഷൻ വേണം എന്ന് തോന്നി. സിനിമ ഇതാണ്, സിനിമയിലുള്ള എൻ്റെ വിശ്വാസം ഇതാണ്. ജോഷിയേട്ടൻ എന്നെ വെച്ച് ചെയ്ത ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഒന്നുകൂടി ഒരു സോഷ്യൽ സ്പേസിലേക്ക് ഒന്ന് പുഷ് ചെയ്യേണ്ട ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് തോന്നി. അതിനുവേണ്ടി സിനിമയിലെ പണം വാങ്ങിയുള്ള അഭിനയത്തിനപ്പുറം ഇതിൻ്റെ മണി ബോക്സ് അല്ലെങ്കിൽ ഈ സിനിമയുടെ പൊരുളിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണ്, ഇതുവരെ ചെയ്യാത്തത് ചെയ്തു. മുണ്ടും മടക്കി കുത്തി കച്ചമുറക്കി വാളും പരിചയം എടുത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സിനിമയ്ക്ക് ഒരു ഡ്യൂ ഉണ്ടായിരുന്നു, അത് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും നൽകാൻ സാധിച്ചു. ജോഷി സാറിൻ്റെ കൂടെ എത്തുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു മാജിക് ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരുപാട് സംവിധായകരുടെ കൂടെ അമേസിംഗ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും അറിയാതെ വരുന്ന ഒരു എക്സൈറ്റ്മെന്റ്, ഓക്കെ ദേർ ഈസ് സംതിങ് ബിയോണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു ഒരു കെമിസ്ട്രിയെ കുറിച്ച് പറയൂ, നിങ്ങൾക്കിടയിലുള്ള എന്താണ് ആ മാജിക്? ഇതിന് ഒരു വലിയ നറേറ്റീവ് ഉണ്ട്.